സന്തോഷമായ ദിവസം ഉണ്ടായിരുന്നു. ഇതുവരെ വളരെ ഗൗരവമായ സ്കിറ്റുകളെ പ്രോഗ്രാമൊക്കെ കണ്ട് നമ്മൾ വളരെ ചിന്തയോടും പ്രാർത്ഥനയോടും കൂടെ ദിവസങ്ങളിലായിരിക്കുകയാണല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും ദിവസങ്ങളിൽ സന്തോഷത്തോടെ ആയിരിക്കാം. ഇന്നിവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റ് തികച്ചും സാങ്കല്പിക കഥാപാത്രങ്ങൾ മാത്രമാണ്. ആരെയും വ്രണപ്പെടുത്തുവാനോ ഒന്നും വേണ്ടിയല്ല. ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൽ നടക്കുന്ന പച്ചയായ സത്യങ്ങൾ ഞങ്ങളൊരു ഹാസ്യ രൂപേണ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാറ്റത്തിന് കാരണമായി തീരട്ടെ എന്ന് ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്കിറ്റിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഈ സന്തോഷവേളയിൽ പങ്കെടുക്കുവാൻ ചില വിശിഷ്ട അതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടിൽ നിന്നും ഒരു പറ്റം അമ്മച്ചിമാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കും. നമ്മുടെ നാട്ടിലെ ക്രിസ്തീയ ഗാനമേള പരിപാടികളും മറ്റും നടത്തി വളരെയധികം പ്രശസ്തി പിടിച്ചു പറ്റിയ ഒരു ഗ്രൂപ്പാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സാധാരണ ഈ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ വിശ്രമ ജീവിതം നയിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ കേരളീയരുടെ ഒരു പാരമ്പര്യം. എന്നാൽ അവയെല്ലാം മാറ്റിവെച്ച് ഇന്ന് അവരുടെ പെർഫോമൻസിനായി അവർ ദുബൈയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെ നമ്മുടെ ആനിവേഴ്സറി പ്രോഗ്രാമിലേക്ക് ഞാൻ ഒരിക്കൽ കൂടെ ഹാർദവമായി സ്വാഗതം ചെയ്തോളും. നാട്ടിൽ നിന്നെത്തിയ ദേശാടന പക്ഷികളെ പോലെ ഈ വിന്ററിൽ ഇവിടെ വന്ന അമ്മച്ചിമാർക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഒരിക്കൽ കൂടെ നേരുന്നു. അല്ല അമ്മച്ചി, ഞാനൊരു അലങ്കാരികമായിട്ട് പറഞ്ഞെന്നല്ലേ ഉള്ളോ. ഇവിടെ എന്തോ ഒരു അമ്മച്ചി മാത്രം ഇങ്ങനെ കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. ദുബായിൽ വലിയ തണുപ്പൊക്കെ ആയോണ്ടായിരിക്കില്ല. അല്പന ഐശ്വര്യം വന്ന അർദ്ധരാത്രിക്കും കൊട പിടിക്കുന്ന ഒരു ചൊല്ലും ഉണ്ടോ അമ്മച്ചി? ഓ, എന്നാലും നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമ്മൾ പെന്തക്കോസ്തുകാരായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് തന്നെ ഈ പ്രോഗ്രാം അങ്ങ് തുടങ്ങാം. നിങ്ങൾ ആരിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. അമ്മച്ചിമാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നാലും നമ്മുടെ അഡ്വക്കേറ്റ് അമ്മച്ചി തന്നെ അങ്ങ് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുൻപിൽ വെക്കുന്നു. ഞങ്ങളുടെ ഹർജികളെല്ലാം നീ പരിഗണിക്കണമേ. അതൊന്നും യുവർ ഓണർ നീ ഓവർറൂൾ ചെയ്യരുതേ. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. കുരിശിൽ വെച്ച് നീ കള്ളനെ കൈക്കൊണ്ടതുപോലെ ഐ പി സി സെക്ഷൻ 144 138 B കൊല, കളവ്, മോഷണം എന്നീ വകുപ്പുകൾ പ്രകാരം വധശിക്ഷ ലഭിക്കേണ്ട കള്ളനെ നീ രക്ഷിച്ചുവല്ലോ. 3 വർഷം നിന്റെ കൂടെ നടന്ന് അവസാനം 3 പ്രാവശ്യം നിന്നെ തള്ളി പറഞ്ഞ പത്രോസ് ഐ പി സി സെക്ഷൻ 48 A വിശ്വാസ വഞ്ചന, ഐ പി സി സെക്ഷൻ 482 B ഒബ്റ്റെയിനിങ് ഫ്രോഡ്ലൻ സ്റ്റേറ്റ്മെന്റ് എന്നീ വകുപ്പുകൾ പ്രകാരം 10 വർഷം ജയിലിൽ ഗോതമുണ്ടതിനേണ്ട പത്രോസ് നോളിനെ രക്ഷിച്ചുവല്ലോ. അതുപോലെ ക്രിമിനൽ കോഡ്സ് 1 മുതൽ 494 B വരെയുള്ള എല്ലാ കുറ്റങ്ങളും ചെയ്ത് ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. Don't object, don't overrule our petitions, Your Honor and my Lord. എന്റെ ദൈവമേ, കാലഘട്ടത്തിന്റെ പോക്ക്, എന്തൊരു പ്രാർത്ഥന! ഇതെന്തോ കോടതി വിധി എന്തെങ്കിലുമാണ്. ഓക്കെ, അതൊക്കെ അങ്ങ് പോകട്ടെ. ഇത്രയും തണുപ്പുള്ള ഈ രാജ്യത്ത് നിങ്ങൾ ഈ പ്രാവശ്യം ഈ ദുബൈ ഈ സമയത്ത് തന്നെ കടന്നു വരുവാനുള്ള കാരണം എന്താണ്? ഞങ്ങൾക്ക് വീട്ടിലൊരു പണിയും ഇല്ല, പിന്നെ ദുബൈയിലെ ഷോപ്പിംഗ് ഫെസ്റ്റിവല്ല, ഞങ്ങൾക്ക് വീട്ടിൽ ചെറിയ മക്കളും ഇല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ.
അതുകൊണ്ടവര് വന്നതാ. ഇനി നമുക്ക് ഒത്തിരി സമയമൊന്നും കളയാനില്ല. നമ്മുടെ പ്രോഗ്രാം വളരെ ചുരുക്കം സമയത്തേക്കുള്ള ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിന് മറുപടി പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിന് വളരെ അനുഗ്രഹപ്രദമായിരിക്കുമല്ലോ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ആനിവേഴ്സറി പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം കടന്നു വന്ന അമ്മച്ചിമാരെ ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കും. കാലഘട്ടത്തിൽ നാം നോക്കുകയാണെങ്കിൽ അപ്പന്റെ പേരിന്റെ പകുതി അമ്മയുടെ പേരിന്റെ പകുതിയൊക്കെ വെച്ചാണ് പിള്ളേർക്ക് പേരിടുന്നത്. എന്നാൽ ഇത്രയും പ്രായമുള്ള ഈ അമ്മച്ചിമാർ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുമ്പോൾ അവരുടെ പേരുകളൊക്കെ കേൾക്കാൻ നമുക്കൊരു ആഗ്രഹമില്ലേ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരായി നിങ്ങളുടെ പേരുകളൊന്ന് പറയാമെങ്കിൽ നല്ലതായിരിക്കും. ബുദ്ധിമുട്ടിക്കുന്നില്ല, നിങ്ങൾ ഈ പേരൊന്നും പറയണ്ട. ഈ ഫ്ലൈറ്റിലൊക്കെ കയറി ഈ ദുബൈയിൽ വന്നിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ദുബൈ നോക്കുകയാണെങ്കിൽ വസ്ത്രം തന്നെ വളരെ ചുരുക്കമായിട്ടാണ് ആൾക്കാർ ധരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഈ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് വളരെ ശോഭയോടുകൂടി ദേശത്ത് വരുവാനുള്ള കാരണം എന്താണ്? പലരും കൈയടിക്കാൻ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണെന്ന് കൈയടിക്കുന്നത്. എന്നാൽ നമ്മുടെ അമ്മച്ചിമാരെ നോക്കിയേ, എന്തൊരു ചാട്ടത്തോടും തുള്ളലോടും കൂടിയാണ് അവർ പാട്ടുകളൊക്കെ പാടുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ പിന്നില് എന്താണ് രഹസ്യം? നിങ്ങളുടെ പ്രായം ഒന്ന് പറയാമോ? എത്രയോ അമ്മച്ചിമാർ നാട്ടിലെ വൃദ്ധ സദനത്തിലെ ആരും നോക്കാനില്ലാതെ വലിയൊരു വീട്ടിൽ പട്ടിയോട് കൂടെ ജീവിക്കുമ്പോൾ ഇവരുടെ മക്കളെ കൂടെ ഉള്ളത് കൊണ്ടല്ല ഇവർക്ക് ഇവിടെ വരാൻ സാധിച്ചത്. ഇത്ര സ്നേഹമുള്ള ഈ മക്കളെ പറ്റി നമുക്ക് അവരോടൊന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മക്കളെ പറ്റി നിങ്ങൾക്കൊന്ന് പറയാമോ? സത്യം തന്നെ, ഇത് അന്ത്യകാലം തന്നെ. മക്കൾ മാതാപിതാക്കളെ നോക്കുന്നില്ല, എന്തൊരു കാലഘട്ടം. എന്നാൽ അവരുടെ മക്കൾ നോക്കിയില്ലെങ്കിലും മരുമക്കൾ നല്ലതായിരിക്കും. നിങ്ങളുടെ മരുമക്കളെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പാട്ടൊക്കെ ഉള്ളു, മരുമക്കളുടെ മുന്നിൽ ഇവരെല്ലാം പൂച്ചകളാ. ഇനി ആ മക്കളുടെ കാര്യമൊക്കെ
നമ്മളിങ്ങനെ ചോദിച്ചാൽ അമ്മച്ചിമാർ വയലന്റ് ആവും. അതുകൊണ്ട് ആ വിഷയം നമുക്ക് അങ്ങ് മാറ്റാം. നമുക്ക് നിങ്ങളുടെ അപ്പച്ചന്മാരെ പറ്റി ചോദിക്കാം. നിങ്ങളുടെ അപ്പച്ചന്മാരെ നിങ്ങൾ എന്താ കൊണ്ടുവരാൻ ഇത്രയും സന്തോഷകരമായി ഈ രാജ്യത്ത് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അപ്പച്ചന്മാരെ വല്ല വൃത്തസദനത്തിൽ നിങ്ങൾ ആക്കിയിട്ടാണോ നിങ്ങൾ വന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രണ്ട് അമ്മച്ചിമാർക്ക് അപ്പച്ചനോട് ഇച്ചിരി സ്നേഹമാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ അമ്മച്ചി? ഓ, കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയത്തില്ല ഇല്ലേ അമ്മച്ചി? പറയാനുള്ള അവിടുത്തെ സംഹാരം ദൂതനും നടന്നു പോയോ? ഇത്ര സുന്ദരനായി അപ്പച്ചനെ കളഞ്ഞേച്ച അമ്മച്ചി തന്റെ ദുബൈ വന്നിരിക്കുക, കൊള്ളാമല്ല. നമ്മുടെ പ്രോഗ്രാം ഏകദേശമൊക്കെ തീരാറായിരിക്കുകയാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ പെന്തക്കോസ്ത് തലമുറയോട്, ഇന്നത്തെ കാലഘട്ടത്തിലായിരിക്കുന്ന പെന്തക്കോസ്ത് തലമുറയോട് അമ്മച്ചിമാർക്ക് എന്താണ് പറയാനുള്ളത്? യുവജനങ്ങളുടെ ഒരു പ്രോഗ്രാമാണ്. ഇവിടെ പല യുവജനങ്ങളും കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെയുള്ള യുവജനങ്ങൾ ക്രിസ്തീയ മാർഗത്തിൽ മുന്നോട്ട് കടന്നു പോവുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉള്ള യുവജനങ്ങളെ പോലെയല്ല ഇന്നത്തെ ഇവിടുത്തെ യുവജനങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന ഈ യുവജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? സമയം ഏകദേശം തീർന്നിരിക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ ദുബൈയിലെ വിശ്വാസികളോട്, നിങ്ങൾ വളരെ കാലമായി പെന്തക്കോസ്ത് വിശ്വാസത്തിന് വേണ്ടി അടിയും ഇടിയും ഒക്കെ കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്, നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ നിന്ന് ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ പുതുതലമുറയോട്, ഈ പെന്തക്കോസ്ത് വിശ്വാസികളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രത്തോളം ദൈവം എന്നെ
അവർക്കിടയിൽ അവതരിപ്പിച്ചു. എങ്കിലും ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, സഹോദരിമാർ വീടിൻ്റെയും സമൂഹത്തിൻ്റെയും സഭയുടെയും വിളക്കാണ്. ദൈവവചനം ഇപ്രകാരമാണ് പറയുന്നത്. സദൃശ്യവാക്യങ്ങൾ 31:10-12 വരെയുള്ള വാക്യങ്ങൾ. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. അവന് ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് പിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. ഒരു ദൈവഭയൻ അവൾ ഏതൊരു സാഹചര്യത്തിൽ ജീവിച്ചാലും ദൈവസ്നേഹം എപ്പോഴും അവളെ ദൈവവചനത്തിൽ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ ഏതാനും ചില വാക്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നു. സ്ത്രീ തക്കതായ ഒരു തുണിയായിരിക്കണം. 2:18 അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണി ഉണ്ടാക്കി കൊടുക്കും എന്ന് അറിയി ചെയ്തു. സ്ത്രീ വിശ്വസ്തർ ആയിരിക്കണം. 1 തിമോത്തിയോസ് 3:11 ഔവണം സ്ത്രീകളും ധനശാലികളായി ഏഷ്ണി പറയാതെ നിർമ്മിതമാരും എല്ലാറ്റിലും വിശ്വസ്തമാരുമായിരിക്കണം. സ്ത്രീ മാനം കാക്കുന്നവളായിരിക്കണം. സദൃശ്യവാക്യങ്ങൾ 11:16 ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു. സ്ത്രീ ദയാലു കരുണയുള്ളവളും ആയിരിക്കണം. സദൃശ്യവാക്യങ്ങൾ 31:20 അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുന്നു. സ്ത്രീ കീഴ്പ്പെട്ട് ഇരിക്കണം. എഫേസ്യർ 5:22-23 വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ക്രിസ്തു ശരീരത്തിന്റെ രക്ഷകനായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, കൂട്ടുവിശ്വാസികളെ, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യക്തവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടുന്നു. സദൃശ്യവാക്യങ്ങൾ 31:30 അപ്രകാരം ദൈവത്താൽ പ്രശംസിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം കാഴ്ചവെക്കുവാൻ വരും കാലങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ നാമത്തിൽ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.